സിസ്റ്റർ ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. സ്കാൻ റിപ്പോർട്ട് കിട്ടിയാൽ എന്തെങ്കിലും പറയാൻ നിൽക്കും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളല്ലേ ഇന്നലെ ഈ രോഗി ഇവിടെ അഡ്മിറ്റ് ചെയ്തത്? അതെ. എന്നിട്ട് നിങ്ങളല്ലേ മുങ്ങിക്കളഞ്ഞത്? അതെ. ഒരു രോഗിയെ കൊണ്ടുവന്ന ഉത്തരവാദിത്തപ്പെട്ടവർ കൂടെ വേണമെന്നറിയില്ലേ? എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? സന്തോഷിക്കും. കൂടുതൽ പറഞ്ഞ് ഞങ്ങളെ വേദനിപ്പിക്കരുത്. ഇവന് ഈ അവസ്ഥയിൽ ഇവിടെ കിടക്കുന്ന കാണാൻ കഴിയാത്തോണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെയാ കഴിഞ്ഞിരുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട് സിസ്റ്റർ? തട്ടിപ്പോവോ? ബോധം കെട്ട് കിടക്കുക. ഒരു ഓർലേക്സ് തരുവോ? നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, ബോധം വീണു. ഞങ്ങളുടെ ബോധം പോയി. ഇവന് പണ്ടേ തലക്ക് സുഖമില്ലാത്തവനാ. പ്രാന്ത് 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 നിന്റെ തന്തയ്ക്ക. സിസ്റ്റർ ഒരു മിനിറ്റ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ? അതുകൊണ്ട് എപ്പോഴൊക്കെ ബോധം വരുന്നു അപ്പോഴൊക്കെ മയക്കുമരുന്ന് കുത്തിവെച്ചേക്കണം. ഒരു കാരണവശാലും ഇവനെ ആശുപത്രി വിട്ട് പുറത്തു പോകാൻ അനുവദിക്കരുത്. ഭയങ്കര ശല്യക്കാരന. പ്രത്യേകിച്ച് വെള്ള സാരി ഉടുത്ത പെണ്ണുങ്ങളെ കാണുമ്പോ. ഗ്രാമഫോണേ, ദാ വീണ ഫോണേ, വിലപിടിപ്പുള്ള സാധനങ്ങളാ. ഓസിന് കിട്ടിയതാന്നൊരു നശിപ്പിക്കല്ലേ. അതിന്റെ ഒരു നീളം കൊട്ടാരത്തിന്റെ ഒരു ഭാഗം വെളുത്തു തുടങ്ങി. എന്നിട്ടും അമ്മാവന്റെ കറുത്ത മനസ്സ് വെളുക്കുന്നില്ലല്ലോ. എന്തൊരു മനുഷ്യനാ. ഉർമിസേ, ഈ ലോഡും കൊണ്ട് പോകുമ്പോ അമ്മാവിന്റെ അടുത്ത് പറഞ്ഞേക്കണം മേലാൽ ലോറി ഇങ്ങോട്ട് അയക്കരുതെന്ന്. ഈ കള്ളത്തരത്തിനൊക്കെ കൂട്ടുനിന്ന് മടുത്തു. അച്ഛനും അമ്മയും മരിച്ചതറിഞ്ഞോ അറിയാതെ ഈ ലോകത്ത് എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്ന ഒരു അവകാശമുണ്ട് ഇതിന്. എന്നെങ്കിലും ആ അവകാശം തിരിച്ചു വരുമ്പോ ഒരു തിരി വെച്ച് നമസ്കരിക്കാം അച്ഛന്റെ അമ്മയുടെ. ആ കല്ലറയെങ്കിലും ബാക്കി വെച്ചേക്കാം. എന്താ എന്താ? ആ സാധനങ്ങളൊക്കെ തിരികെ കൊണ്ടിട്. അമ്മാവൻ തിരികെ കൊണ്ടിട്ര പുല്ല്. ഞാൻ വന്നത് എനിക്ക് ചിലത് പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം പ്ലീസ്. നിൽക്കൂ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒഴിക്കടാ. തീർത്തോ? കിളിവായിൽ അടച്ചു, ഇനി സാധനം കിട്ടിയില്ല. അല്ലെങ്കിൽ സ്വർണത്തിന്റെ വിലയാ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വീശു വെക്കില്ലേ. വീശും. ബോധം പോണം. ഒരു പെണ്ണിന്റെ മുമ്പിലാണ് ഞാനിന്ന് കള്ളനായത്. അത് ശരിയാ, പക്ഷെ സംഗതി ഗുരുതരമാണ്. അവൾ പരാതിപ്പെട്ട അനന്തന്റെ ബാർ ലൈസൻസ് തെറിയും. ഇവിടുന്ന് പോയ സാധനങ്ങളുടെ മുഴുവൻ ലിസ്റ്റും ആ പെണ്ണിന്റെ കാണും. അവക്ക് രാത്രി ഉറക്കവുമില്ലേ. നാണക്കേടായി പോയി. എനിക്ക് ആ കുട്ടിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഞാൻ നിരപരാധി എന്ന കുട്ടിയെ അറിയിക്കണം. ഈ കൊട്ടാരത്തോട് ഞങ്ങൾക്കുള്ള കടപ്പാട് തീർത്താൽ തീരാത്തതാണ്. എന്നാലും വീട്ടിൽ വന്ന ഒരാളോട് എന്താണ് അയാൾക്ക് പറയാനുള്ളതെന്ന് കേൾക്കാൻ പോലും കൂട്ടാക്കാണ്ട് ഇവൾ ഇന്നലെ ചെയ്തത് ഒട്ടും ശരിയായില്ല. രോഹിണി ചെയ്തത് ശരിയാ, തെറ്റ് ചെയ്തത് ഞാനാ. അത് പറയണ ഞാൻ ഇന്നലെ അങ്ങോട്ട് വന്നത്. തെറ്റ് ചെയ്ത് ആർക്കും പറയാനുണ്ടാവും. കൊറേ ന്യായീകരണങ്ങൾ എനിക്കും പറയാനുണ്ട്, കൊറേ കാര്യങ്ങൾ. സ്വന്തം വിധി ഓർത്തുള്ള സങ്കടം കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതും മോശമായി പെരുമാറിയതും. പലപ്പോഴും ചോദിക്കണമെന്ന് കരുതിയതാ. ഇപ്പോ പരസ്പരം കുറ്റസമ്മതവും ക്ഷമയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് രോഹിണിയോട് ഞാൻ ചോദിച്ചോട്ടെ, പറഞ്ഞില്ലേ വിധിയാണെന്നൊക്കെ? അതും ഈ കൊട്ടാരം തമ്മിലുള്ള ബന്ധം. കുട്ടികളില്ലായിരുന്ന തമ്പുരാനും തമ്പുരാട്ടിയും ഒത്തിരി നേർച്ചയും കാഴ്ചയും വെച്ച് കിട്ടിയതാ കൊച്ചു തമ്പുരാനെ. സംഗീതപ്രിയനായിരുന്നു. ബാംഗ്ലൂരിലെ കോളേജിൽ നിന്ന് അവധി ദിവസങ്ങളിൽ ഇവിടെ എത്തിയാ പിന്നെ കൊട്ടാരത്തിൽ എന്നും സംഗീത സദസ്സ. നൃത്തം ചെയ്യാൻ അറിയാമായിരുന്നു എന്നെ ജീവനായിരുന്നു തമ്പുരാനും തമ്പുരാട്ടിക്കും. വെറും ഒരു കാര്യസ്ഥന്റെ മോൾക്ക് കൊച്ചുതമ്പുരാന്റെ സംഗീതത്തിനൊപ്പിച്ച് ചുവടുകൾ വെക്കാനുള്ള സ്വാതന്ത്ര്യം വരെ തന്നു അവരെനിക്ക്.
ചെക്ക്. വരിക. നമസ്കാരം. നല്ല മുഹൂർത്തം. ആൾക്കാരിൽ തന്നെ രാജാവ് കുടുങ്ങിപ്പോകുമല്ലോ തമ്പുരാനെ. ആൾക്കാരിലല്ല, മന്ത്രി വിചാരിച്ചാലും രാജാവിനെ തോൽപ്പിക്കാൻ പറ്റില്ല മഹാദേവ. ആ കാണാം കാണാം, താനിരിക്കുന്നിടത്ത് താനിരുന്നില്ലെങ്കിൽ നാഗേറി ഇരിക്കും അല്ലേ രാവുണ്ണി? മഹാദേവനെന്തോ അർത്ഥം വെച്ച് സംസാരിക്കണോ? പതിവില്ലാത്ത പല കീഴ്വഴക്കങ്ങളും പ്രവൃത്തികളും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോ എങ്ങനെ സംസാരിക്കാതിരിക്കും? ഞാനും ഈ കൊട്ടാരത്തിലെ ഒരു ബന്ധുവായി പോയില്ലേ. എന്താ ഉണ്ടായേ, വളച്ചുകിട്ടില്ലാതെ കാര്യം പറയാ. മോഹനവർമ്മയും കൊട്ടാരം കാര്യസൻ രാവുണ്ണിയുടെ മോളയും ചേർത്ത് എന്തൊക്കെയോ അപശ്രുതികൾ പുറത്തു കേൾക്കുന്നുണ്ട് മഹാദേവ. അരമന രഹസ്യം അങ്ങാടിപ്പാട്. മോഹനവർമ്മ ആ പെണ്ണും തമ്മിൽ അടുപ്പത്തിലാണ്, വിവാഹം കഴിക്കും എന്നൊക്കെ ആ പുറത്ത് പറയണം. ഇതൊക്കെ കേൾക്കുമ്പോ കുറച്ച് വിഷമവും സങ്കടമൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ഒട്ടും വിശ്വാസമുണ്ടെന്ന് വെച്ചാൽ കാര്യസ്ഥനോട് എന്നെ നേരിട്ട് ചോദിക്കാം. എന്താ നാം ഈ കേക്കണേ? രാവുണ്ണി ഈ കൊട്ടാരത്തിലെ ഒരു കാര്യസ്ഥനായിട്ട് മാത്രമല്ല നാം കരുതിയിരിക്കണേ, നമ്മുടെ ഒരു സുഹൃത്തായിട്ട് കൂടിയാ. അടിയനൊന്നും മനസ്സിലാവണില്ല. മനസ്സിലാവണില്ല എന്ന് നടിക്കില്ലേ രാവുണ്ണി. മഹാദേവന് സംസാരിക്കാൻ സമയം തരാം. രാവുണ്ണി, രോഹിണിയും ഇവിടുത്തെ ഉണ്ണിയും തമ്മിൽ അടുപ്പത്തിലാണെന്ന് മഹാദേവൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? രാവുണ്ണിക്ക് ഇതേ കുറിച്ച് എന്തെങ്കിലും അറിയോ? ഞാൻ കൊടുക്കണേലേറെ സ്ഥാനവും ലാളനിയുമെല്ലാം എന്റെ മോക്ക് ഈ കൊട്ടാരത്തിന് തമ്പുരാനും തമ്പുരാട്ടിയും കൊടുക്കണുണ്ട്. ആ സ്വാതന്ത്ര്യം കൊണ്ട് അവളെന്തെങ്കിലും അവിവേകം കാണിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം. അമ്മയില്ലാതെ വളർത്തിയ കുട്ടിയാണ്, ഒരുപാട് ലാളിച്ചു പോയി. ഇനിയിപ്പത് സത്യമാണെങ്കിൽ അവളെ കൊന്നു കുഴിച്ചു മൂടാനോ അടിയൻ തയ്യാറാണ്. ഈ കൊട്ടാരത്തിന് മാനക്കേരുണ്ടാക്കുന്ന ഒരു ജീവിതം അടിയന് വേണ്ട തമ്പുരാനെ. രാജരക്തത്തിന്റെ മഹിമയും രാജവംശത്തിന്റെ വലുപ്പവുമല്ല വലുത്, പരസ്പരം ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, മനസ്സിലാക്കുന്ന മനസ്സുകളാണ്. അതവർക്കുണ്ടോ എന്ന് എനിക്കറിയണം. മനസ്സുകൊണ്ട് ഞങ്ങൾ അവളെ എന്നേ മകളായി ദത്തെടുത്തു കഴിഞ്ഞു. അയ്യോ വേണ്ട തമ്പുരാനെ, വേണ്ട. എന്ത് വിട്ടിക്കോ തമ്പുരാൻ പറയണേ? അപ്പൊ മോഹനവർമ്മയ്ക്ക് വേണ്ടി കാത്തിരുന്ന എന്റെ മോളോ? മഹാദേവ, നിന്റെ മകളെ കാത്തിരുന്നിട്ടുള്ളൂ, എന്റെ മകൻ കാത്തിരുന്നിട്ടില്ല. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. ഇത് ചതിയാണ്. പണക്കുതിനായ തന്നെ ദൈവമാണ് ചതിച്ചത്. ഈ കൊട്ടാരത്തിൽ അവ സ്ഥാപിക്കാൻ താനെടുത്ത തന്ത്രം ആ നടക്കില്ല മഹാദേവ. ദൈവം ഈ ബന്ധമാണ് വിധിച്ചതെങ്കിൽ ഇതേ നടക്കൂ. മഹാദേവന് പോകാം. ആ സന്തോഷം അധിക കാലം നീണ്ടു നിന്നില്ല. MBBS പൂർത്തിയാക്കാൻ കൊച്ചുകമ്പരാൻ ബാംഗ്ലൂരിലേക്ക് തിരിച്ചുപോയി. ഒരുപാട് മോഹങ്ങളും നെഞ്ചിലേറ്റി ഞാനിവിടെ കാത്തിരുന്നു. നാളുകൾ കഴിഞ്ഞു. ഒരു ദിവസം മോഹനവർമ്മ തമ്പുരാൻ തിരിച്ചു വന്നു. കണ്ണുകളിൽ നിന്ന് തിളക്കവും മനസ്സിൽ നിന്ന് സന്തോഷവും സംഗീതവും നഷ്ടപ്പെട്ട മയക്കുമരുന്നിനടിമയായ എന്റെ പൊന്നു തമ്പുരാൻ. ഉണ്ണി, നീ വന്ന നാൾ മുതൽ ഞാൻ ശ്രദ്ധിക്കണു. എപ്പോഴും ഇങ്ങനെ മുറിയിൽ കയറി വാതടച്ചിരിക്കുക. സമയത്തിന് കുളിയില്ല, ഭക്ഷണമില്ല, എന്താ നിനക്ക് പറ്റിയേ? പറ ഉണ്ണി. എനിക്കൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ. നിനക്ക് എന്തുണ്ടായ മോനെ? സുഖമില്ലേ? അമ്മയ്ക്ക് പേടിയാവണു നിന്റെ ഈ മാറ്റം കണ്ടിട്ട്. നീ ആരോടാ ഈ വെറുപ്പ് കാണിക്കണേ? എനിക്ക് ആരോടും വെറുപ്പില്ല, സ്നേഹമില്ല, ഒന്ന് പോകുന്നുണ്ടോ എല്ലാരും? പറഞ്ഞത് സത്യാണോ? ആശിക്കാൻ പാടില്ലാത്ത തന്നെ ആശിച്ചത്. പക്ഷെ എന്നെ മറന്നോളുന്ന തമ്പുരാൻ പറയണമെന്ന് കേൾക്കാൻ ഞാൻ ഉണ്ടാവില്ല. കൊട്ടാരത്തിൽ അച്ഛൻ തമ്പുരാനോട് എല്ലാരും പറയണ കേട്ടു. കൊച്ചു തമ്പുരാൻ മയക്കുമരുന്ന് കഴിക്കണുണ്ടല്ലേ? എന്തിനാ ഇങ്ങനെയായെ? എനിക്കറിയില്ല, എന്നോടൊന്നും ചോദിക്കരുത്. പേരെടുത്ത് ഒരു ഡോക്ടറായി വരാൻ കാത്തിരിക്കുകയാണ് തമ്പുരാനും തമ്പുരാട്ടി. അവരുടെ മനസ്സ് വേദനിപ്പിക്കരുതെന്ന് ഒരു അപേക്ഷയുണ്ട്. ഇനിയും ഞാൻ ഇവിടെ നിന്ന
എനിക്ക് എന്റെ അച്ഛനും അമ്മയും വേദനിപ്പിക്കാനേ കഴിയൂ. ഈ ചീത്ത സ്വഭാവം ഒന്ന് വേണ്ടെന്ന് വെച്ചാ പോരെ. ശ്രമിക്കാഞ്ഞിട്ടല്ല, കഴിയണില്ല. അതിന് എനിക്ക് ഇവിടുന്ന് പോണം. എന്റെ തമ്പുര, എങ്ങോട്ടും പോകരുത്. എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടണം. ഏതെങ്കിലും ഡി അഡിക്ഷൻ സെന്ററിൽ അഭയം പ്രാപിക്കണം. അതിനെനിക്ക് പോയേ പറ്റൂ. നീ അമ്മയും അച്ഛനെയും പറഞ്ഞു മനസ്സിലാക്കണം. ഞാൻ തിരിച്ചു വരുന്നവരെ ഒരു മകന്റെ സ്നേഹം, മകളുടെ സ്നേഹം ഒക്കെ നീ അവർക്ക് കൊടുക്കണം. നിങ്ങളുടെയൊക്കെ മനസ്സിലെയും ചിത്തിരപുരം കൊട്ടാരത്തിലെയും പഴയ മോഹനവർമ്മയായി ഞാൻ തിരിച്ചു വരും. വീണ്ടും മറ്റൊരു കാത്തിരിപ്പ്. കൊച്ചിദംബരൻ എവിടെയാണെന്ന് അറിയാത്ത ദുഃഖത്തിനൊപ്പം അദ്ദേഹം തിരിച്ചു വരുമെന്ന പ്രതീക്ഷയും ആശ്വാസവും മാത്രം കൂട്ടിന്. രോഹിണിക്ക് ഒരു കത്ത് പോലും മോഹനവർമ്മ അയച്ചില്ലേ? അയച്ചു. ബാംഗ്ലൂരിനടുത്തുള്ള ഒരു ഡിയറിക്ഷൻ സെന്ററിൽ ചികിത്സയിലാണെന്നും ഉടൻ തന്നെ മടങ്ങി വരുമെന്നും എനിക്ക് എഴുതിയിരുന്നു. അതറിഞ്ഞ തമ്പുരാനും തമ്പുരാട്ടിക്കും ആശ്വാസമായി. എന്നിട്ട് പിറ്റേന്ന് തന്നെ തമ്പുരാനും തമ്പുരാട്ടി മോനെ കാണാൻ ബാംഗ്ലൂരിലേക്ക് പോയി. പക്ഷെ കാണാൻ കഴിഞ്ഞില്ല. മൂന്ന് ദിവസം മുൻപ് ആരോടും പറയാതെ അവിടുന്ന് പോയത്രേ. കൊച്ചുതമ്പുരാനെ കാണാതെ നിരാശരായി മടങ്ങിയെത്തിയ രാത്രിയിലാണ് തമ്പുരാനും തമ്പുരാട്ടിയും കൊല്ലപ്പെട്ടത്. അച്ഛനും അമ്മയും കൊല്ലപ്പെട്ടത് അറിഞ്ഞിട്ടും വരാത്ത മോഹനവർമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നും തിരിച്ചു വരുമെന്നൊക്കെ രോഹിണി ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? വരും. എന്റെ കൊച്ചുതമ്പുരാൻ തിരിച്ചു വരും, എനിക്ക് ഉറപ്പുണ്ട്. അത് സത്യമാവാൻ ഞാനും പ്രാർത്ഥിക്കാം. പിന്നെ നിവൃത്തികേടുകൊണ്ട് ഞാനും എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്ന് ഞാൻ പറയുന്നു, രോഹിണിയുടെ കൊച്ചുതമ്പുരാൻ തിരിച്ചു വരുമ്പോ ഈ കൊട്ടാരത്തിന് നഷ്ടങ്ങളുടെ കണക്ക് പറയാൻ ഞാൻ ഒരിക്കലും ഇടവരുത്തില്ല. പറയാം.